6,630 കോടി രൂപയുടെ നിക്ഷേപ തട്ടിപ്പ് കേസിൽപ്പെട്ട ഹൈറിച്ച് കമ്പനിയിൽ റെയ്ഡിനെത്തിയ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സംഘത്തെ വെട്ടിച്ച് മുഖ്യപ്രതികൾ കടന്നത് കേന്ദ്ര ഏജൻസികൾക്ക് തന്നെ നാണക്കേടായി. ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പി പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടർ വാലിയാലുക്കൽ കോലാട്ട് കെ ടി പ്രതാപൻ, ഭാര്യയും സിഒയുമായ കാട്ടുകാരൻ ശ്രീന എന്നിവരാണ് ഡ്രൈവർക്കൊപ്പം കാറിൽ കടന്നു കളഞ്ഞത്. വിവര ചോർച്ച ഇഡി അന്വേഷിക്കുന്നുണ്ട്. കോൺഗ്രസ് നേതാവ് അനിലക്കര നൽകിയ പരാതിയിലാണ് ഇഡി അന്വേഷണം ആരംഭിച്ചത്. ഓൺലൈൻ ട്രേഡിംഗിന്റെ മറവിൽ മണീഷേൻ തട്ടിപ്പ് നടത്തിയെന്നും ക്രിപ്റ്റോ കറൻസി ഇടപാടുകൾ അടക്കം വാഗ്ദാനം ചെയ്ത് പണം തട്ടിയെന്നുമാണ് കണ്ടെത്തൽ. ഇഡി പിടികൂടാനെത്തും മുമ്പേ തൃശൂർ റൂറൽ പോലീസ് തന്നെ ദമ്പതികൾക്ക് രക്ഷപ്പെടാൻ വിവരം ചോർത്തി നൽകിയെന്നാണ് അനിലക്കരെ ആരോപിക്കുന്നത്. സായുധ സേനയ്ക്കൊപ്പം എത്തിയ ഇഡി സംഘത്തിന്റെ വാഹന വ്യൂഹത്തിന് മുന്നിലൂടെ ഇവർ അതിവേഗം കടന്നുകളയുകയായിരുന്നു. തങ്ങൾ എത്തുന്നതിന് മുമ്പ് തന്നെ റെയ്ഡ് വിവരം അറിഞ്ഞാണ് ഇവർ രക്ഷപ്പെട്ടതെന്ന ഇഡി ഉദ്യോഗസ്ഥരിൽ നിന്ന് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് അന്വേഷണം പുരോഗമിക്കുന്നത്. ഇഡി എത്തുന്നത് അറസ്റ്റ് ചെയ്യാനാണെന്നും ജയിലിൽ പോകേണ്ടി വരുമെന്നും ഹൈറിച്ച് ഉടമകൾ തിരിച്ചറിഞ്ഞിരുന്നു. നേരത്തെ GST വകുപ്പ് ക്രമക്കേട് കണ്ടെത്തുകയും പ്രതാപനെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു. പ്രതാപൻ ജാമ്യത്തിൽ കഴിയുന്ന സാഹചര്യത്തിലാണ് ഇഡിയും അന്വേഷണം ആരംഭിച്ചത്. ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പി പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന സ്ഥാപനം 126 കോടിയുടെ നികുതി വെട്ടിപ്പ് നടത്തിയതായി നേരത്തെ GST വകുപ്പ് കണ്ടെത്തിയിരുന്നു. നികുതി വെട്ടിപ്പിൽ കമ്പനി ഡയറക്ടറായ കോലാട്ട് പ്രതാപൻ അറസ്റ്റിലാവുകയും കമ്പനിയുടെ സ്വത്ത് താൽക്കാലികമായി മറവിപ്പിക്കാൻ ബഡ്സ് ആക്ട് കോമ്പിറ്റന്റ് അതോറിറ്റി എല്ലാ ജില്ലാ കളക്ടർമാർക്കും നിർദ്ദേശം നൽകുകയും ചെയ്തിരുന്നു. കണിമംഗലം വലിയാലുക്കലിലെ പ്രതാപന്റെ വീട്ടിലും ചേർപ്പ് വല്ലച്ചിറ ഞെരുവശ്ശേരിയിലെ ഹൈറിച്ച് കമ്പനി ആസ്ഥാനത്തുമായിരുന്നു രാവിലെ 10 ഇഡി റെയ്ഡിനെത്തിയത്. അതീവ രഹസ്യമായാണ് റെയ്ഡ് ആസൂത്രണം ചെയ്തതെങ്കിലും വിവരം ചോർന്നത് തിരിച്ചടിയായി. പ്രതികളെ കണ്ടെത്താൻ പോലീസിന്റെ സഹായത്തോടെ ഇഡി വലവിരിച്ചിട്ടുണ്ട്. കണ്ണൂരിലെ സുരക്ഷിത കേന്ദ്രത്തിലേക്ക് ഇവർ മാറിയെന്നാണ് സൂചന ലഭിച്ചിരിക്കുന്നത്. കണ്ണൂരിലെ ചില രാഷ്ട്രീയ നേതാക്കളുമായി ഇവർക്ക് ബന്ധമുണ്ട്. കണ്ണൂർ കാസർഗോഡ് മേഖല കേന്ദ്രീകരിച്ചും ഇവർ തട്ടിപ്പുകൾ നടത്തുന്നതായി കണ്ടെത്തിയിട്ടുണ്ട്. തട്ടിപ്പിന്റെ വ്യാപ്തി 1,630 കോടി രൂപയാണെന്ന് ചേർപ്പ് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നെങ്കിലും 100 കോടി രൂപ ഹവാല വഴി വിദേശത്തേക്ക് കടത്തിയെന്ന വിവരമാണ് ഇഡി അന്വേഷിക്കുന്നത്. GST വെട്ടിപ്പ് മാത്രമെന്ന വാദമുയർത്തി പ്രതാപനും ശ്രീനെയും പിടിച്ചു നിൽക്കാൻ ശ്രമിച്ചെങ്കിലും 1.63 ലക്ഷം നിക്ഷേപകരിൽ നിന്നായി 1,630 കോടി തട്ടിയെന്ന പോലീസ് റിപ്പോർട്ട് പുറത്തു വന്നിരുന്നു. ഇതോടെ ഇഡിക്ക് കേസ് ഏറ്റെടുക്കാവുന്ന സാഹചര്യവും വന്നു. 70 കടലാസ് കമ്പനികൾ നടത്തിയെന്നും ഇതിൽ 14 തൃശൂരിലാണെന്നും പോലീസ് കണ്ടെത്തിയിരുന്നു. MLM രീതിയിൽ പ്രവർത്തിക്കുന്ന ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോമാണ് ഹൈറിച്ച് ഷോപ്പി. കാസർഗോഡ് രഹസ്യാന്വേഷണ വിഭാഗം സീനിയർ ഇന്റലിജൻസ് ഓഫീസർ രമേശൻ കോളിക്കരയുടെ നേതൃത്വത്തിലുള്ള സംസ്ഥാന GST വിഭാഗമാണ് ഇയാളെ അറസ്റ്റ് ചെയ്തിരുന്നത്. നോട്ടീസ് അയച്ചിട്ടും ഹാജരാകാതിരുന്നതിനെ തുടർന്ന് കമ്പനി ഡയറക്ടർമാരായ പ്രതാപനെയും ഭാര്യയും കമ്പനി CEO ശ്രീന കെ പ്രതാപനെയും തൃശൂരിലെ ഇന്റലിജൻസ് ഡെപ്യൂട്ടി കമ്മീഷണർ ഓഫീസിൽ ചോദ്യം ചെയ്തിരുന്നു. ഇതിനു പിന്നാലെ 2 തവണകളിലായി 51.5 കോടി രൂപ അടച്ചുവെങ്കിലും 75 കോടിയിലധികം രൂപ ബാധ്യത നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് പ്രതാപനെ അറസ്റ്റ് ചെയ്തത്. സ്ഥാപനത്തിന് മേൽ 15% പിഴയും ചുമത്തിയിട്ടുണ്ട്. എറണാകുളം അഡീഷണൽ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയാണ് പ്രതാപനെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടത്. പിന്നീട് ജാമ്യം കിട്ടി. കേവലം 800 രൂപയിൽ ബിസിനസ് ആരംഭിക്കാമെന്നാണ് ഇവരുടെ പ്രധാന വാഗ്ദാനം. മുടക്കുന്ന 800 രൂപയ്ക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ലഭിക്കും. പിന്നീട് 2 പേരെ ചേർക്കാം. ചങ്ങല വലുതാവുന്നതനുസരിച്ച് വരുമാനവും ലഭിച്ചു തുടങ്ങും. ഇതിനൊപ്പം ഹൈറിച്ച് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് ചങ്ങലയിൽ താഴെയുള്ളവർ സാധനങ്ങൾ വാങ്ങുമ്പോൾ മുകളിലുള്ളവർക്ക് കമ്മീഷൻ ലഭിക്കുമെന്നാണ് ഇവർ പറഞ്ഞിരിക്കുന്നത്. റോയൽറ്റി, ക്യാഷ് റിവാർഡ്, ടൂർ പാക്കേജ്, ബൈക്ക്, കാർ ഫണ്ട്, വില്ല ഫണ്ട് തുടങ്ങിയ നിരവധി ഓഫറുകൾ നൽകിയാണ് കമ്പനി ആളുകളെ ആകർഷിച്ചത്. നിലവിൽ 600 സൂപ്പർ മാർക്കറ്റുകളും 1.57 കോടിയോളം ഉപഭോക്താക്കളും തങ്ങൾക്കുണ്ടെന്നാണ് കമ്പനി CEO ശ്രീന അവകാശപ്പെടുന്നത്. ആക്ഷൻ OTT എന്ന പ്ലാറ്റ്ഫോം വിലക്കെടുത്താണ് ഹൈറിച്ച് OTT എന്ന പേരിൽ കമ്പനി OTT പ്ലാറ്റ്ഫോം ആരംഭിച്ചിരിക്കുന്നത്. നിരവധി ചിത്രങ്ങൾ ഇതിലൂടെ റിലീസ് ചെയ്തിട്ടുണ്ട്. സിനിമാ നിർമ്മാണവും കമ്പനി പ്രഖ്യാപിച്ചിട്ടുണ്ട്. മറ്റ് സംസ്ഥാനങ്ങളിലേക്കും ഹൈറിച്ചിന്റെ ചങ്ങല കണ്ണികൾ പടർന്നിട്ടുണ്ടെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചനകൾ.